ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് ഡ്രോപ്പ് ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആക്സസറീസ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡ്രോപ്പ് വരുന്നു ഡ്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റീരിയോയ്ക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ സ്റ്റീരിയോയിലൊക്കെ ഇതിൻ്റെ മെയിൻ ലൈൻ ചെല്ലുന്നുണ്ട് അതായത് ബാറ്ററിയുടെ ഒരു പോസിറ്റീവ് ലൈൻ ചെല്ലുന്നുണ്ട് കി ഓഫ് ചെയ്താൽ പോലും ആ ഒരു ലൈനെപ്പോഴും അവിടെ വരുന്നുണ്ടായിരിക്കും അങ്ങനെ അവിടെ എന്തെങ്കിലും ഐ സി ഒ കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ അവിടെ കാണിക്കുന്നതായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ വേറൊരു കാരണം വരാൻ സാധ്യതയുണ്ടോ ചുമ്മാ ചിന്തിച്ച് നോക്കിയാലോ നൂറ് ശതമാനം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഈ ഉണ്ട് ഈ കാണുന്ന ഓൾട്ടർനേറ്റർ ഇവനാണ് നമ്മുടെ വാഹനത്തിൻ്റെ കറണ്ട് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനും നമ്മുടെ വാഹനത്തിലെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് എല്ലാം വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഓൾട്ടർനേറ്ററാണ് അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എല്ലാം ഈ ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നതല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് യൂണിറ്റോ ആണ് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി അതായത് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനൊക്കെ ഇവിടെ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി യൂസ് ചെയ്യുന്നത് പക്ഷേ മെയിൻ പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കലിൻ്റെ മെയിൻ പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓൾട്ടർനേറ്റർ തന്നെയാണ് പക്ഷേ ഈ ഓൾട്ടർനേറ്ററിനെ കൺട്രോൾ ചെയ്യിക്കാൻ ചെയ്യാൻ അതിനകത്ത് കുറേ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് നമ്മുടെ റെഗുലേറ്ററും റെക്റ്റിഫയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂണിറ്റിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയോ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ അതായത് നമ്മുടെ ഓൾട്ടർനേറ്റർ കറങ്ങുന്നതിനനുസരിച്ച് നമുക്കിതിനകത്തോട്ട് ചാർജ് കയറുന്നുണ്ട് ബാറ്ററിലോട്ട് ചാർജ് കയറുന്നുണ്ട് ബാറ്ററി എന്തിനാണ് ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഐഡൽ ആയിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാറ്ററി യൂസ് ചെയ്യുന്നത് അതായത് കീ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനും ഇഗ്നീഷ്യൻ്റെ കോയിൽ അതായത് ഇഗ്നൈറ്റേഴ്സും കാര്യങ്ങളെല്ലാം പവർ ചെയ്ത് നിർത്താനും ത്രോട്ടിൽ ബോഡി അതായത് നമ്മുടെ ത്രോട്ടിൽ ബോഡി കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡിയാണ് വരുന്നത് അതൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള പവർ സോഴ്സും ശരിക്കും നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ഒരു വലിയ റോൾ തന്നെയാണ് കളിക്കുന്നത് പക്ഷേ ഈ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു നിങ്ങൾ സങ്കല്പിക്കുക അതായത് ഈ ഓൾട്ടനേറ്ററിനകത്ത് എന്തെങ്കിലും ഒരു പവർ ലീക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിന് ഈ പറഞ്ഞ യൂണിറ്റിന് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ ബാറ്ററി കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ അവിടെ ബാറ്ററി ഇറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും നമ്മൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിൻ്റെ ബാറ്ററി എപ്പോഴെങ്കിലും ഡ്രെയിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചാർജ് ചെയ്ത് വെക്കും ചാർജ് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിലോട്ട് ചാർജ് കയറുന്നത് കൃത്യമാണോ നോക്കുക എന്നിട്ട് കയറുന്നത് മാത്രം നോക്കിയാൽ പോരാ ഇതിൽ നിന്ന് ഡ്രോപ്പ് വരുന്നതും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കാരണം വാഹനത്തിൻ്റെ ബാറ്ററിക്കകത്ത് ചാർജ് കയറുന്ന മാത്രമല്ല നോക്കേണ്ടത് ചാർജ് അതിൽ നിന്ന് ഇറങ്ങി പോകുന്നതും കൃത്യമാണോ നോക്കുക അതായത് ഒരു ഡ്രോപ്പ് ഏത് വാഹനത്തിനും ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റീരിയോയിലോട്ടും അങ്ങനെ സെൻ്റർ ലോക്കിലോട്ടും ഒക്കെ പോകുന്ന യൂണിറ്റുകൾ വരുന്നുണ്ട് അതിലൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട് ചെറിയ രീതിക്ക് പക്ഷേ ഈ ഒരു ചെറിയ ഡ്രോപ്പ് അല്ല അതിൽ കൂടുതൽ ഡ്രോപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനങ്ങളുടെ എല്ലാ ലൈനും ഇലക്ട്രിക്കൽ ലൈൻസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അതിലെന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ക്ലിയർ ചെയ്താൽ മാത്രം ഈ പറഞ്ഞ പ്രോബ്ലം തരുന്നതായിരിക്കുള്ളൂ